നമസ്കാരം. തൃപ്പൂണിത്തുറയിൽ ഇക്കുറി എം.സ്വരാജ് തന്നെ കളത്തിലാണ്. എറണാകുളം ജില്ലാ സെക്രട്ടറിയുടെ ആ തീരുമാനം എല്ലാവരും ഒരുപോലെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു യുവ നേതാവാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തീപ്പൊരി നേതാവാണ് എം.സ്വരാജ് എന്ന് പറയുന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ നിയമസഭയിൽ പ്രതിധ്വനിച്ച ശബ്ദം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും അപകടത്തിൽപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം അവിടെ ഒരു രക്ഷകന്റെ പരിവേഷത്തിലെത്തിയ ഒരു നേതാവാണ്, അല്ലെങ്കിൽ യുവ പ്രതിഭയാണ് എം.സ്വരാജ്. സ്വരാജിനെ തൃപ്പൂണിത്തുറയിൽ നിന്ന് മാറ്റുമെന്നുള്ള വാർത്തകളൊക്കെ പരക്കെ പടർന്നിരുന്നു. എന്നാൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളും, തൃപ്പൂണിത്തുറ പോലെ കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലം പിടിച്ചെടുത്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ മണ്ഡലത്തിൽ ഒരു തവണ കൂടി സ്വരാജ് തന്നെ മത്സരിച്ചാൽ മതി എന്ന എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തത് തീർത്തും അഭിനന്ദനം തന്നെയാണ്. കെ ബാബു എന്ന കോൺഗ്രസിന്റെ എ ഗ്രൂപ്പിന്റെ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ബലങ്കയ്യനായ നേതാവ്, 1/4 നൂറ്റാണ്ട്, അതായത് തുടർച്ചയായ 5 തവണ വിജയിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തൃപ്പൂണിത്തുറ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ എറണാകുളം ജില്ലയ്ക്ക് ഉണ്ടായിരുന്നത് പോലെ തന്നെ ഒരു വലത് ആഭിമുഖ്യമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്നുള്ളത് എക്കാലത്തും രാഷ്ട്രീയ ചരിത്രം വെളിവാക്കുന്നുണ്ട്. ആ മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ അപ്രതീക്ഷിതമായിട്ട് കെ ബാബു ആരോപണ വിധേയനായി നിലനിൽക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തെ എതിരിടാൻ ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്ന എം.സ്വരാജിനെ പാർട്ടി നിയോഗിച്ചത്. ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആ മണ്ഡലത്തിൽ തുടർച്ചയായ 6ാം വട്ട മത്സരത്തിനെത്തിയ കെ ബാബുവിനെ മലർത്തിയടിക്കുമെന്ന് ഒരുപക്ഷെ കോൺഗ്രസ്കാർ പോലും കരുതിയിട്ടുണ്ടാവില്ല. അതായത് ബാബുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ മണ്ഡലം അദ്ദേഹത്തിന്റെ വീട് പോലെ എന്നാണ് കോൺഗ്രസ്സുകാർ പൊതുവെ പറഞ്ഞു വെച്ചിരുന്നത്. ബാർ കോഴക്കേസിൽ എക്സൈസ് മന്ത്രിയായിരുന്ന ബാബു കോഴ കൈപ്പറ്റിയെന്ന ആരോപണം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയങ്ങൾക്ക് ഇടയാക്കി. പോരാത്തതിന് അദ്ദേഹത്തിന്റെ പങ്ക് സംശയാസ്പദമാണെന്ന് കണ്ടെത്തി വിജിലൻസ് ഇദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇടുകയും തുടരന്വേഷണം നടത്തുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ വീടുകളിൽ റെയ്ഡ് നടക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ വലിയ ആരോപണ വിധേയനായ കെ ബാബു 6ാം വട്ടം തൃപ്പൂണിത്തുറയിൽ പരാജയപ്പെട്ടു പോകുമെന്ന് ആരും സ്വപ്നത്തിൽ കരുതിയിരുന്നില്ല. 5000ത്തോളം അടുത്ത വോട്ടിനാണ് ഇവിടെ എം.സ്വരാജ് ആദ്യമായി, അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ടിന് ശേഷം തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ഭാഗമാക്കിയത്. തുടർന്ന് കഴിഞ്ഞ 5 വർഷം അദ്ദേഹം ആ മണ്ഡലത്തിന് വേണ്ടി നിരന്തരം പണിയെടുത്തു. ഒരുപാട് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി, വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. പോരാത്തതിന് ഒരു യുവ പ്രതിഭ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ യുവ പ്രാതിനിധ്യം എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലത്തിൽ ഇടതുപക്ഷവും അല്ലെങ്കിൽ സർക്കാരും കൈയഴിഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തെ സഹായിക്കുകയും കൂടി ചെയ്തതോടുകൂടി തൃപ്പൂണിത്തുറ മണ്ഡലം പഴയ തൃപ്പൂണിത്തുറയല്ല, സ്വരാജിന്റെ കയ്യൊപ്പ് പതിഞ്ഞ തൃപ്പൂണിത്തുറയായി മാറുന്ന ഒരു നിലയിലേക്ക് മണ്ഡലം വളർന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഒപ്പം ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് ചോദിക്കാൻ താൻ തയ്യാറാകുന്നതെന്നും കഴിഞ്ഞ ദിവസം സ്വരാജ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഇവിടെ വിജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. അപ്പോ സ്വരാജ് ഒരിക്കൽ കൂടി ഈ മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ കൂടിയാവുകയാണ് ഈ മണ്ഡലം. എന്നാൽ കോൺഗ്രസ് പൊതുവെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ജാതിമത സമവാക്യങ്ങൾ, ഒപ്പം എറണാകുളം പോലൊരു മണ്ഡലത്തിലോ തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിലോ ഉണ്ടാകാവുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടിൽ കണ്ണുവെച്ചാണ് പൊതുവെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതെങ്കിലും അതിലെല്ലാം ഉപരിയായി നിലമ്പൂർകാരനായ സ്വരാജിനെ തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിലേക്ക് ഇറക്കിയത് അദ്ദേഹത്തിന്റെ കഴിവ് പരിഗണിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം ആ നീക്കം നടത്തിയത്. ആ നീക്കം ഫലം കണ്ടു. 1/4 നൂറ്റാണ്ടിലുപരിയായിട്ട് ഇടതുപക്ഷത്തിന് എത്തി നോക്കാൻ കഴിയാതിരുന്ന ഒരു മണ്ഡലം കഴിഞ്ഞ ഇടത് തരംഗത്തിനിടെ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബീഡൻ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു പോയൊരു മണ്ഡലമാണ്. അപ്പോ തൃപ്പൂണിത്തുറ ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ട ഒരു സന്ദർഭം കൂടിയായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പെടുത്താൻ ഈ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഇടതുപക്ഷം നടത്തിയ ഒരു മുന്നേറ്റമുണ്ട്. അതായത് മധ്യ കേരളവും എറണാകുളത്തെ സംബന്ധിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ UDF വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇക്കുറി ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടി സ്വരാജിന് കൂടുതൽ ആത്മവിശ്വാസം പകരുകയാണ്. യുവത ഏറ്റെടുത്തൊരു നേതാവാണ് എം.സ്വരാജ് എന്ന് പറയുന്നത്. ഇവിടെ കെ ബാബു തന്നെ ഒരു തവണ കൂടി മത്സരരംഗത്തെത്തും. ഉമ്മൻചാണ്ടിയുടെ വലം കൈയും വത്സരപുത്രനും കൂടിയായ സാഹചര്യത്തിൽ കെ ബാബുവിനെ കൈവിടാൻ യാതൊരു സാധ്യതയുമില്ല. ഇക്കുറി തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിനെ തന്നെ ഈ യുവസിംഹത്തെ നേരിടാൻ കളത്തിലിറക്കുമ്പോൾ പഴയ സ്വരാജല്ല, പഴയ തൃപ്പൂണിത്തുറയുമല്ല കെ ബാബുവിന് നേരിടേണ്ടി വരുന്നത്. അതായത് കെ ബാബു ഇരുന്ന കാലഘട്ടത്തെ ഇപ്പോൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് മുന്നേക്ക് പോയിരിക്കുകയാണ് തൃപ്പൂണിത്തുറ. അതുകൊണ്ട് തന്നെ സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ നേരിടാൻ ഇറങ്ങുമ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ കെ ബാബു, അതാണിപ്പോൾ സ്വരാജ് അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്. പോരാത്തതിന് അദ്ദേഹത്തിന് ഒരു ക്ലീൻ ഇമേജ് കൂടി അവിടെ ഉള്ളത് വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ചാനൽ ചർച്ചകളിലും നിയമസഭയിലായിക്കോട്ടെ ഏത് മേഖലയിലായിക്കോട്ടെ അദ്ദേഹത്തിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളും ഒപ്പം ഏത് വിഷയത്തെക്കുറിച്ചുള്ള അഗാധമായ പാണ്ഡിത്യവും അല്ലെങ്കിൽ അവഗാഹവും സ്വരാജ് എന്ന വ്യക്തിക്ക് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ വേറിട്ട് നിർത്തുന്ന ഒരു ഘടകം കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തെ ഈ മണ്ഡലം ഇക്കുറിയും നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. മറ്റ് ഒരു തരത്തിലുള്ള അലിഗേഷനിലും പെടാതെ എല്ലാ കാര്യങ്ങളിലും വളരെ തെളിമയോടുകൂടി ചെയ്യുന്ന ഒരു യുവനേതാവെന്ന നിലയ്ക്ക് ഇക്കുറിയും തൃപ്പൂണിത്തുറയിൽ എം.സ്വരാജിന് വലിയ എതിർപ്പുകൾ ഉണ്ടാകില്ല, മണ്ഡലം വിജയിച്ചു കയറ്റാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എറണാകുളത്തെ ഇടത് ക്യാമ്പ്. പോരാത്തതിന്റെ പ്രാദേശിക തലത്തിലും എം.സ്വരാജിന് ലഭിച്ചു വരുന്ന സ്വീകാര്യത ഈ തെരഞ്ഞെടുപ്പിലും വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പ്. അതുപോലെ തന്നെ യുവജനതയ്ക്ക് വളരെ സ്വീകാര്യനായ വ്യക്തി കൂടിയായ എം.സ്വരാജ് മത്സരരംഗത്തേക്ക് വരുമ്പോൾ എറണാകുളം പോലൊരു ജില്ലയിൽ തൃപ്പൂണിത്തുറയും ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയായി മാറാൻ പോകുന്നു എന്ന പ്രതീക്ഷയും ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.